ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്, ചോക്ലേറ്റ് ബോള്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കുക്ക് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ്. അപ്പോൾ ഞാനിവിടെ എടുത്ത ബിസ്ക്കറ്റ് മാരി ബിസ്ക്കറ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയ പാക്കറ്റാണ്, ഇതിൽ 18 എണ്ണമുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നട്ട്സ്, അപ്പോൾ അത് ബദാമും കാഷ്യൂനട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹേസൽ നട്ട്, വാൽനട്ട്, പിസ്ത, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങൾക്ക് അവർ മടി കഴിക്കാൻ മടി കാണിക്കുന്നതും നിങ്ങൾക്ക് എടുക്കാം. ഇത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊരു അരക്കപ്പ് എടുക്കാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം എടുക്കണമെങ്കിൽ അധികം എടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ കണ്ടൻസ് മിൽക്ക്. കണ്ടൻസ് മിൽക്ക് ഇത് ഫുൾ ടിന്ന് വേണ്ട, ഇതിൻ്റെ പകുതി മതിയാവും. നിങ്ങൾ എത്രയാണോ നട്ട്സും ബിസ്ക്കറ്റൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ബിസ്ക്കറ്റും നട്ട്സും പൊടിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം പൊടിച്ചതിന് ശേഷം ബിസ്ക്കറ്റ് 1 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ നട്ട്സ്, നട്ട്സ് 1/2 കപ്പാണല്ലോ നമ്മൾ എടുത്തത്, അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം 1/4 കപ്പ് ഉണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കൊക്ക പൗഡർ, അത് പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണ് അളന്നെടുത്തതാണല്ലോ, അപ്പോൾ അതും കൂടി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക്, കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിച്ച് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/4 ടിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ച് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ കൈ വെച്ച് ഇത് നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി നന്നായി കുഴച്ചെടുക്കാൻ. ഇത് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരും, നല്ലോണം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കയ്യിൽ ഓയിൽ പുരട്ടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നന്നായി അങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/2 ടിന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റും നട്ട്സൊക്കെ എത്രയാണ് എടുത്തത് അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് നമ്മൾ കുഴക്കുമ്പോൾ പിന്നെ വേണമെങ്കിൽ കുഴക്കാൻ ആവശ്യമായത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ച് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് നല്ലോണം ഇത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും, ഒരു കുറച്ചൊരു ഹാർഡായിട്ട് തോന്നും. പക്ഷേ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എനിക്ക് എന്താ 1 ടിന്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കുഴക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ എടുത്ത് നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ബോൾസാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി എടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഇത് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും വൈകരുത്. താങ്ക് യു.